കറവ കണ്ടിട്ട് എടുക്കുന്നവരും ഉണ്ട്, പിന്നെ ചെന്നൈയിലുള്ള പശുക്കൾ എടുക്കുന്നവരും ഉണ്ട്. 50,000 മുതലാണ് തുടങ്ങുന്നത് പശുക്കളുണ്ട്. അപ്പൊ 150 ലിറ്ററിനെങ്കിൽ മേലെങ്കിലും നമ്മൾ സൊസൈറ്റിയിൽ അളക്കും വേണമല്ലോ. നമസ്കാരം, ഷോജി രവിയാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരിലെ വെളുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു സാധാരണ ക്ഷീരകർഷകയെ കാണാനാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത്, അതായത് സാധാരണ ക്ഷീരകർഷകം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-12 പശുക്കളെ നിർത്തി പാല് കറക്കുന്ന ഒരു കർഷക എന്ന് കേട്ടറിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും തൊഴുത്തിലാകെ 4 പശുക്കളേ ഉള്ളൂ. അപ്പം എങ്ങനെ ആവണം ഒരു ക്ഷീര കർഷകൻ അല്ലെ ഒരു കർഷക എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് പ്രിയയുടെ കൃഷിരീതികൾ. അപ്പോൾ നമുക്ക് എന്തായാലും പ്രിയോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം ഇവിടുത്തെ കൃഷിരീതികൾ. നമസ്കാരം, എൻ്റെ പേര് പ്രിയ. എൻ്റെ ഫാം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെളുത്തൂർ പറഞ്ഞ സ്ഥലത്താണ്. ഫാമിൻ്റെ പേര് മിയ എന്നാണ്. മിയ ഡയറി ഫാം. അതെ. ഓക്കെ, ഈ ഫാമിൽ ഏകദേശം എത്ര പശുക്കളാണുള്ളത്? ഏകദേശം നമ്മൾ ഈ ഫാം കെട്ടിയിരിക്കുന്നതിന് 15 പശുക്കളെ നിർത്താനുള്ള സൗകര്യത്തിനാണ്. ഇപ്പോൾ 10 പശുക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി പശുക്കളെ കൂടെ പോയി. അത് ഫാം പശുക്കളെല്ലാം വന്ന സ്ഥിതിക്ക് ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഓരോരുത്തർക്ക് അത് സെയിൽ ചെയ്തു. അങ്ങനെ ബാലൻസ് അങ്ങനെ പോയി. ബാലൻസ് ഉള്ളതാണ് ഈ ഇപ്പോൾ ഉള്ളത്. അതായത് ഇവിടെ പശുവിൻ്റെ സെയിൽസും ഉണ്ട്. ആദ്യം നമ്മൾ സെയിലും ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്തത് പാലിന് സൊസൈറ്റി കൊടുക്കാനുള്ള ആ ഒരു ഇതിൽ പാലിന് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുകൾ വന്ന് ഇഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് സെയിൽ ചെയ്യാം. നമ്മുടെ വീട്ടിൽ പശു ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും പൊതുവെ ആൾക്കാർ വന്നിട്ട് പശുവിനെ കൊടുക്കാനുണ്ടോ എന്നോട് തിരക്കാം. അതേപോലെ തിരക്കിയിട്ട് അവർക്ക് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പശുക്കളെ അവർ ഓക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെയും ചെയ്യാറുണ്ട്. അങ്ങനെയും ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഡയറി ഫാമിംഗ് മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു കാരണം? കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ പുറത്തൊന്നും ജോലിക്ക് പോകാനുള്ള സാഹചര്യം അല്ലല്ലോ. നിലവിലെ സാഹചര്യത്തിൽ പുറത്ത് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണമാണ് ഇതിലോട്ട് തന്നെ വന്നത്, ഡയറി ഫാമിങ്ങിലേക്ക് വന്നത്. ഇപ്പം നമ്മുടെ ഈ ഫാമിൽ വന്ന് ഒരു പശുവിനെ കണ്ട് ഒരാൾ ഇഷ്ടപ്പെട്ട് ഒരു പശുവിനെ വാങ്ങിക്കൊണ്ടുപോയി അല്ലെങ്കിൽ 2 പശുവിനെ വാങ്ങിക്കൊണ്ടുപോയി, അപ്പോൾ നമ്മൾ അടുത്ത പശുവിനെ ഉടനെ തന്നെ ഇറക്കും. അതെ അതെ. നമ്മൾ കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ലോഡ്. നമ്മുടെ ഈ ഫാമിലെ പശുക്കളുടെ വിൽപ്പന രീതി എന്ന് പറയുമോ? സാധാരണ പോലെ തന്നെയാണ് നമ്മുടെ ഫാമിലും നടക്കുന്നത്. കറവ കണ്ടിട്ട് എടുക്കുന്നവരും ഉണ്ട്, പിന്നെ ചെന്നൈയിലുള്ള പശുക്കൾ എടുക്കുന്നവരും ഉണ്ട്. ചെന്നൈയിലുള്ള പശുക്കൾ ഒരു മതിപ്പ് വിലയ്ക്ക്. അതെ. ഓക്കെ, നമ്മുടെ ഇവിടെ ഏകദേശം എത്ര രൂപയിൽ തുടങ്ങുന്ന പശുക്കൾ? 50,000 മുതലാണ് തുടങ്ങുന്നത് പശുക്കളുണ്ട്. 50,000 രൂപ മുതലുള്ള പശുക്കളുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ എത്ര ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളൊക്കെയാണ് ഉള്ളത്? 10 ലിറ്റർ. നമ്മൾ കൂടുതലും 10 ലിറ്ററിന് മേലെയുള്ള പശുക്കൾ എന്ന് പറയാൻ കാരണം കൂടുതലും നമ്മൾ പാലാണ് നോക്കണം. ഓൺ സെയിൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പശുക്കളുടെ സെയിൽ അല്ല, പാലും കൂടിയാണ്. പാലും കൂടിയാണ് ഉദ്ദേശിക്കുക. അപ്പോൾ 150 ലിറ്ററിനെങ്കിൽ മേലെങ്കിലും നമ്മൾ സൊസൈറ്റിയിൽ അളക്കും വേണമല്ലോ. അപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പാലിലേക്കാണ്. ഓക്കെ, അപ്പോൾ 10 ലിറ്റർ പാലെങ്കിലും ഉള്ള പശുക്കളെയാണ് നമ്മളിവിടെ തൊഴുത്തിലേക്ക് കൊണ്ടുവരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 10 ലിറ്റർ രാവിലെ കിട്ടുന്ന പശു, അതിന് നമുക്ക് എങ്ങനെ 50,000 രൂപ കൊടുക്കാൻ പറ്റും? മൂന്നും നാലും പ്രസവങ്ങൾ വരുമ്പോൾ അതിന് പാല് കറക്റ്റ് ആയിരിക്കെങ്കിലും പൈസ അത്രയല്ല വരും. ഓക്കേ, നമ്മുടെ സാധാരണ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം പേരും രണ്ടാം പേരും പശുക്കൾക്കാണ് ഭയങ്കര വില ഉണ്ടാവുന്നത്. മൂന്നും നാലൊക്കെ ആവുമ്പോൾ അതിൻ്റെതായ റേറ്റിൽ താഴോട്ട് വരും. പക്ഷെ പാല് നമുക്ക് ഇപ്പോഴും പാല് നമുക്കൊരു 10 മേളില് കിട്ടാനും സാധ്യത. അങ്ങനെയുള്ള പശുക്കളാണ് നമ്മളിവിടെ കൊണ്ടുവരാറുള്ളത്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ കൊണ്ടുവന്ന് ഈ കൊണ്ടുവന്ന പാടെ തന്നെയാണോ സെയിൽ ചെയ്യുന്നത്? ഇല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. കൊണ്ടുവന്ന പാടം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റാറുണ്ട്. മാറ്റി കിട്ടാറുണ്ട്. ഓ, എന്നിട്ട് ഡോക്ടർ വന്നിട്ട് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് നമ്മുടെ ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറ്റാറ്. അതിനുശേഷം മാത്രമാണ് നമ്മുടെ തൊഴുത്തിലേക്ക് കയറ്റാറ്. എന്നിട്ട് മാത്രമാണ് സെയിൽ ചെയ്യാറുള്ളത്. കൊണ്ടപാടെ വന്നിട്ട് സെയിൽ ചെയ്യാറില്ല. ഈ തൊഴുത്തിൽ നിന്ന് മാത്രമാണ് സെയിൽ ചെയ്യാറുള്ളത്. അതായത് നമ്മുടെ നിൽക്കുന്ന പശുക്കളോടൊപ്പം നിർത്തി അവർക്ക് ഓക്കെ പ്രോഫിറ്റ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അസുഖങ്ങളില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് സെയിൽ ചെയ്യുക. പല ആൾക്കാരും തമിഴ്നാട്ടിൽ നിന്നൊക്കെ പശുക്കളെ കൊണ്ടുവന്നിട്ട് വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു പരാതി വരുന്നുണ്ട്. അതിന് നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞല്ലോ പശുക്കളെ കൊണ്ടുവന്ന പാടതിക്ക് കയറ്റാറില്ല, വേറെ സെപ്പറേറ്റ് ആക്കാറുണ്ട്. ആ ടൈമിൽ തന്നെ അവരുടെ ഭക്ഷണ ക്രമീകരണവും നമ്മൾ ചെയ്യാറുണ്ട്, ചേഞ്ച് വരുത്താറുണ്ട്. നമ്മുടെ ഇവിടെ കിട്ടുന്ന തീറ്റയിലേക്ക് അവരെ മാറ്റിക്കൊണ്ടുവന്നിട്ട് അതിൽ ഓക്കെ ആയിട്ട് മാത്രമാണ് നമ്മുടെ ഫാമിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വേറെയുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ വേറെ വാങ്ങിക്കാൻ വരുന്നവർക്ക് അതിനെക്കുറിച്ചുള്ള ടെൻഷൻ വേണ്ട. അതായത് നമ്മുടെ ക്വാറന്റൈൻ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് നമ്മുടെ തൊഴുത്തിലേക്കുള്ള ദൂരം ഏകദേശം 1 ആഴ്ചയായിരിക്കും. ആ 1 ആഴ്ചയ്ക്കുള്ളിൽ ഈ തീറ്റയുടെ ക്രമീകരണവും ചേഞ്ചും കറക്റ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ തീറ്റയിലേക്ക് സെറ്റ് ആയിട്ടുണ്ടാവും അവര്. അതായത് അവിടെ എന്തൊക്കെ തീറ്റകളാണ് അവർ കൊടുക്കുന്നത്? ഗോതമ്പ്, തവിട് ഇനങ്ങളും പരുത്തി പിണ്ണാക്ക് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. നമ്മളിവിടെ ഇപ്പോൾ പെലറ്റ് ഫീഡിലേക്ക് മാറ്റും. ഈ ഒരു ഗ്യാപ്പിൽ പെലറ്റ് ഫീഡിലേക്ക് അവർ നമ്മുടെ ഭക്ഷണത്തിലേക്ക് സെറ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നത് പശുവിനെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ടെൻഷൻ അവർക്ക് ആവശ്യമില്ല. പുതുതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നവരോട് പറയാനുള്ള ചുരുക്കം ചില ഉപദേശങ്ങൾ? മെയിനായിട്ട് പറയാനുള്ളത് ഫാമിൻ്റെ ഹൈറ്റ്. ചില ഫാമുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വായു സഞ്ചാരം ഒന്നും ഉണ്ടാവത്തില്ല. ഞങ്ങളൊക്കെ പണിത് അങ്ങനത്തെ തൊഴുത്തുകളായിരുന്നു.
അതുകൊണ്ട് തന്നെ നല്ല വയസ്സഞ്ചാരം ഉണ്ട്. അപ്പൊ പശുക്കൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും ചെയ്യും, അവർ സേഫ് ആയിരിക്കും. നല്ല മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ, പശുക്കൾ എടുക്കുമ്പോ കറവ കണ്ടിട്ട് എടുക്കുക, ഭക്ഷണം നന്നായി കഴിക്കുന്നുണ്ടോ എന്നൊക്കെ. പശുവിന്റെ പാൽക്കറവ കണ്ടിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അവര് ഭക്ഷണം നന്നായി കഴിക്കുന്നുണ്ടോ, തീറ്റയും കൂടിയൊക്കെ നന്നായിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നല്ലൊരു പശുവിനെ നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മുടെ നാടുമായിട്ട് ഇണങ്ങി പൊരുത്തപ്പെട്ട പശുക്കളെ സെലക്ട് ചെയ്യണം ചെയ്യാം, എന്നാലും മാത്രമേ ഡയറക്റ്റ് ഫാമിംഗ് സക്സസ് ആവൂ. ഇത്രയും പശുക്കൾ വന്നു പോകുന്ന ഒരു ഫാമാണ് ഇവിടെ, കുറെ പശുക്കൾ നിൽക്കുന്നു വിൽക്കുന്നു, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്? ചാണകമൊക്കെ ചാണകം നമ്മൾ ഉണക്കിയിട്ട് കൊടുക്കാറുണ്ട്. ഉണക്കിയിട്ട് കൊടുക്കാം, ഒരു ചാക്കിന് 250 രൂപ പ്രകാരം ഉണക്കി കൊടുക്കാറുണ്ട്. ഉണക്കി കൊടുക്കാറുണ്ട്. അപ്പൊ പിന്നെ വേറൊരു കാര്യം, അതായത് ഇവിടുത്തെ തീറ്റയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. അവർക്ക് കഴിക്കാനുള്ളത് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്, സൂപ്പർ നാപ്പിന് പറഞ്ഞിട്ടുള്ള പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊക്കെ നമുക്ക് പാടങ്ങളും എല്ലാം ഉണ്ടായിരുന്ന വൈക്കോല് നമുക്ക് ബൾക്കായിട്ട് നമ്മൾ മേടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്യും, ആവശ്യക്കാർക്ക് അതും കൊടുക്കാറുണ്ട്. വൈക്കോല് വിൽപ്പന. ഇതിപ്പോ ഫസ്റ്റ് പ്രസവത്തിലുള്ള പശുവാണോ ഇത്? അതെ അതെ, ഇത് ഫസ്റ്റ് പ്രസവത്തിലുള്ള പശുവാണ്. ഇത് ജേഴ്സി ക്രോസ് പശുവാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിന് ഏകദേശം എത്ര പാല് കിട്ടുന്നുണ്ട്? രാവിലെ 8 ഉച്ചക്ക് 4 കിട്ടും. രാവിലെ 8 ലിറ്റർ പാലും ഉച്ചക്ക് 4 ലിറ്റർ പാലും കിട്ടുന്ന ഒരു ജേഴ്സി ക്രോസ് ചെറിയ പശുവാണ്, സാധാരണ ഒരു. ഓക്കെ, അപ്പൊ ഈ പശുവോ, ഇതൊരു വലിയ പശുവാണല്ലോ. ഇതിന് 14, ഇത് രണ്ടാം പ്രസവമാണ്. ഓക്കെ, രാവിലെ 14, രാവിലെ 14 ലിറ്റർ പാല് കിട്ടുന്നു. വൈകുന്നേരം 8, വൈകുന്നേരം 8 ലിറ്റർ പാല് കിട്ടുന്ന പശുവാണ്, ജേഴ്സി പശുവാണ്. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പശുവാണ്, നല്ല പാലും കിട്ടുന്ന പശുവാണ്. അവിടെ കണ്ടറിയാം, അത്യാവശ്യം പാല് കിട്ടുന്ന പശുവാണ്. ഇത് ഒരു HF ക്രോസ് പശുവാണ്. ഇത് ഏത്? കടിഞ്ഞൂലാണല്ലേ? ആ, ഇത് കടിഞ്ഞൂൽ പശുവാണ്. ആ, ഇത് അത്യാവശ്യം നല്ല പാല് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പശുവാണ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നൊരു 8.5 മാസം പോലെ 9 മാസത്തോട് അടുത്ത് ചനയുള്ള പശുവാണ് പോലെ. ഇപ്പൊ നിലവില് ഈ ഒരു 4 പശുവേ ഉള്ളു, അപ്പൊ ഉടനെ അടുത്ത സ്റ്റോക്ക് വരുന്നുണ്ട്. നാളെ അടുത്ത സ്റ്റോക്ക് വരുന്നുണ്ട്. അതെ, എത്ര പശുണ്ട്? 8 വശം ഉണ്ടാവോ? നമ്മുടെ ഈ ഫാമിലി ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്? പുലർച്ചെ 4 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ശരി, ഫസ്റ്റ് നമ്മൾ ക്ലീനിങ് ആണ് ചെയ്യുന്നത്. ക്ലീനിങ് കഴിഞ്ഞിട്ട് പശുവിനെ എല്ലാത്തിനും കറക്കും. മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറക്കുന്നത്. ഹെവി മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്. 30 പശുക്കള് വരെ കറക്കാൻ പറ്റുന്ന മെഷീൻസാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും. എത്ര മണിക്കാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നത്? കറവ കഴിഞ്ഞതും എല്ലാവർക്കും ഫുഡ് കൊടുക്കും. കറവ കഴിഞ്ഞ കിടക്കാൻ പാടില്ലല്ലോ. ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർ കിടക്കൂല, അപ്പൊ അണുക്കളുടെ പ്രശ്നം ഉണ്ടാവത്തില്ല. പിന്നെ പണികളും കാര്യങ്ങളും എല്ലാം ഞാനും ചേട്ടനും വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. സ്റ്റാഫൊന്നുമില്ല? ഇല്ല. ഈ 10-15 പശുക്കൾ വന്നാൽ പോലും നിങ്ങൾ തന്നെയാണ്? വേറെ സ്റ്റാഫിനൊന്നും ഇല്ല, ഞാനും ചേട്ടൻ തന്നെയാണ് പണികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ പുല്ലരിയലും മറ്റു എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പുറത്തു വരാൻ പൈസ കൊടുക്കത്തില്ല? തീറ്റ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 10 മണിയാകുമ്പോഴേക്കും പണി കഴിഞ്ഞല്ലോ. പിന്നെ വൈകിട്ടുള്ള പുല്ലാണ് കൊടുക്കേണ്ടത്. അതിന് നമുക്ക് ടൈമുണ്ട്. ഉച്ചത്തെ കറവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുല്ല് വെട്ടേണ്ട സമയമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം 10-15 പശുക്കളെ ഒരേ സമയത്ത് നിർത്തി കറവ് നടത്തുകയും അതുപോലെ തന്നെ സെയിൽ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ഫാം എന്ന് അറിഞ്ഞു കേട്ട് നമ്മളിവിടെ വന്നതാണ്. പക്ഷേ നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇവിടെ പശു വളർത്തലിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ സെയിലും നടക്കുന്നുണ്ട്. അതായത് സാധാരണ എല്ലാ ഫാമുകളിലും ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു 10 പശുവിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പശുവിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന, പുതുതായിട്ട് പശുവിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മളെ തിരക്കി വരികയും നമുക്ക് കച്ചവടം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൂടെ ഒരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ് പ്രിയ. എന്തായാലും പ്രിയയുടെ ഫാമിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.